ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഒളിമ്പിക്സ് ഒരുക്കങ്ങൾ വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സ്വഭാവത്തിന്റെ ഹൃദയഭാഗത്താണ് കായിക മേഖല എന്നും പ്രധാനമന്ത്രി. നിതി ആയോഗ് പുറത്തിറക്കിയ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയുടെ മൂന്നാം പതിപ്പിൽ കേരളം ഒന്നാം സ്ഥാനം നിലനിർത്തി. കേരളത്തിൽ ഇന്ന് 18,853 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 26,569 രോഗമുക്തർ. രോഗസ്ഥിരീകരണ നിരക്ക് 15.22%. കോവിഡ് പ്രതിരോധ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാനായി ബൌദ്ധിക സ്വത്തവകാശം താൽക്കാലികമായി റദ്ദാക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണെന്ന് വിദേശകാര്യ സെക്രട്ടറി. കേരളത്തിൽ LDF സർക്കാരിന്റെ തുടർഭരണത്തിലെ ആദ്യ ബജറ്റ് നാളെ. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ദേശീയ സ്വഭാവത്തിന്റെ ഹൃദയഭാഗത്താണ് കായിക മേഖല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 135 കോടി ഇന്ത്യക്കാരുടെ ആശംസകൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്കൊപ്പമുണ്ടാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. യുവജനങ്ങൾ കായിക രംഗത്ത് ശക്തവും ഊർജ്ജസ്വലവുമായ സംസ്കാരം സൃഷ്ടിക്കുന്നുണ്ട്. ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രതിരോധ കുത്തിവയ്പ് മുതൽ പരിശീലന സൌകര്യങ്ങൾ വരെ കായിക താരങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും മുൻഗണനയോടെ നിറവേറ്റേണ്ടതുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആഗോളവേദിയിൽ തിളങ്ങുന്ന ഓരോ കായിക താരവും ആയിരങ്ങൾക്കു കൂടി ഈ മേഖല ഏറ്റെടുക്കാൻ പ്രചോദനമാകും. ഒരു രാഷ്ട്രം മുഴുവൻ അവരോടൊപ്പം നിൽക്കുന്നുവെന്ന് ഉറപ്പു നൽകാൻ ജൂലൈയിൽ വീഡിയോ കോൺഫറൻസിലൂടെ ഒളിമ്പിക് സംഘവുമായി ബന്ധപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. 11 കായിക ഇനങ്ങളിലായി ആകെ 100 താരങ്ങൾ ഇന്ത്യയിൽ നിന്ന് ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടിയിട്ടുണ്ട്. 25 അത്ലറ്റുകൾ കൂടി യോഗ്യത നേടാൻ സാധ്യതയുണ്ട്. കായികമന്ത്രി കിരൺ റിജ്ജുവും മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. നിതി ആയോഗ് പുറത്തിറക്കിയ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയുടെ മൂന്നാം പതിപ്പിൽ കേരളം ഒന്നാം സ്ഥാനം നിലനിർത്തി. SDG ഇന്ത്യ സൂചിക ഡാഷ് ബോർഡ് 2020-21 പ്രവർത്തന ദശകത്തിലെ പങ്കാളിത്തം എന്ന പേരിലുള്ള റിപ്പോർട്ട് നിതി ആയോഗ് ഉപാധ്യക്ഷൻ രാജീവ് കുമാറാണ് പുറത്തിറക്കിയത്. ഇത്തരത്തിൽ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികകളെ നിരീക്ഷിക്കാനുള്ള ശ്രമം ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് ഡോ രാജീവ് കുമാർ പറഞ്ഞു. നിതി ആയോഗ് CEO അമിതാഭ് കാന്ത്, അംഗം ഡോ വിനോദ് പോൾ, ഉപദേശകൻ സംയുക്ത സമദ്ദർ എന്നിവർ പങ്കെടുത്തു. വിശദാംശങ്ങളുമായി വിജേഷ്. നിതി ആയോഗ് പുറത്തിറക്കിയ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ 75 സ്കോറോടെ കേരളം ഒന്നാം സ്ഥാനം നിലനിർത്തിയപ്പോൾ ഹിമാചൽ പ്രദേശും തമിഴ്നാടും 74 സ്കോറുമായി രണ്ടാം സ്ഥാനം നേടി. മിസോറാം, ഹരിയാന, ഉത്തരാഖണ്ഡ് എന്നിവ അതിവേഗം മുന്നേറുന്നു. ബീഹാർ, ജാർഖണ്ഡ്, അസം എന്നിവയാണ് ഈ വർഷത്തെ സൂചികയിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവച്ച സംസ്ഥാനങ്ങൾ. 2019 10 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് സൂചികയുടെ മുൻനിരയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോഴത് 22 ഉയർന്നു. സംയോജിത സൂചികയിലൂടെ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും റാങ്ക് ചെയ്യാനുള്ള അപൂർവ വിവരശേഖരമാണ് ഇത്. സ്ഥിതിവിവര കണക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക പങ്കാളികൾ, സംസ്ഥാനങ്ങൾ, UN ഏജൻസികൾ, കേന്ദ്ര മന്ത്രാലയങ്ങൾ എന്നിവയുമായി വിപുലമായ ആലോചന നടത്തിയാണ് നിതി ആയോഗ് സൂചിക തയ്യാറാക്കിയത്. 2018 സൂചിക നിലവിൽ വന്നതുമുതൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കൈവരിച്ച പുരോഗതി ഇതിൽ സമഗ്രമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ ഇന്ന് 18,853 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 26,569 പേർ രോഗമുക്തരായി. രോഗസ്ഥിരീകരണ നിരക്ക് 15.22%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 153 മരണവും കോവിഡ് ബാധിച്ചെന്ന് തിരിച്ചറിഞ്ഞു. ഇതോടെ ആകെ മരണം 9,375. 1,84,292 പേരാണ് രോഗം സ്ഥിരീകരിച്ച് കേരളത്തിൽ ചികിത്സയിലുള്ളത്. കേരളത്തിൽ ശനിയാഴ്ച മുതൽ 9-ാം തീയതി വരെ നിയന്ത്രണം കർശനമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രോഗസ്ഥിരീകരണ നിരക്ക് കുറയ്ക്കാനാണ് അധിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. കോവിഡ് അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായത്. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് പ്രതിരോധ മരുന്നിന്റെ 22 ലക്ഷത്തിലധികം ഡോസുകൾ വിതരണം ചെയ്തെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളത് 17.13 ലക്ഷം പേരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,34,000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. എല്ലാ ജനങ്ങൾക്കും കൃത്യസമയത്തും സുരക്ഷിതമായും വാക്സിൻ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി വാക്സിന്റെ ബൌദ്ധിക സ്വത്തവകാശം താൽക്കാലികമായി എടുത്തുകളയാൻ ലോക വ്യാപാര സംഘടനയിലെ നിരവധി രാജ്യങ്ങളുമായി ചേർന്ന് ഇന്ത്യ ശ്രമിക്കുകയാണെന്ന് വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല അറിയിച്ചു. ഭാരത് ബയോടെക് നിർമ്മിച്ച ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിനായ കോവാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അനുമതി നേടിയെടുക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ലോകാരോഗ്യ സംഘടന നടത്തിയ ദക്ഷിണ കിഴക്കനേഷ്യ മേഖല ആരോഗ്യ കൂട്ടായ്മയുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് പ്രതിരോധ മരുന്നുകളായ കോവാക്സിൻ, കോവിഷീൽഡ്, സ്പുട്നിക് വി എന്നിവ ഇതുവരെ വാങ്ങിയത് സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും സമർപ്പിക്കാൻ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ പ്രതിരോധ മരുന്ന് നയത്തിന് ആധാരമായ എല്ലാ രേഖകളും ഫയൽ കുറിപ്പുകളും ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. രണ്ടാഴ്ചയ്ക്കകം ഇത് സംബന്ധിച്ച് സർക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കും.
സമർപ്പിക്കണമെന്ന് ജസ്റ്റിസുമാരായ ഡിവൈ ചന്ദ്രചൂഡ്, എൽ എൻ റാവു, എസ് രവീന്ദ്ര ഭട്ട് എന്നിവരടങ്ങിയ പ്രത്യേക ബെഞ്ച് ഉത്തരവിട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255205, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. കേരളത്തിൽ എൽഡിഎഫ് സർക്കാരിന്റെ തുടർ ഭരണത്തിലെ ആദ്യ ബജറ്റ് നാളെ രാവിലെ 9 ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കും. സർക്കാരിന്റെ തുടർച്ചയായതിനാൽ ജനുവരിയിൽ അവതരിപ്പിച്ച ബജറ്റ് പുതുക്കിയാകും അവതരിപ്പിക്കുക. കോവിഡ് സാഹചര്യത്തിൽ ആരോഗ്യമേഖലയ്ക്ക് ബജറ്റിൽ കൂടുതൽ ഊന്നൽ നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ എത്തിച്ചേർന്നു. അടുത്ത 2 ദിവസം കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ലക്ഷദ്വീപിലും തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലും മഴ വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശരാശരിയുടെ 96 മുതൽ 104% വരെ മഴയാണ് ഈ വർഷം കേരളം പ്രതീക്ഷിക്കുന്നത്. അറബിക്കടലിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. ലോകബാങ്ക് ഉപദേഷ്ടാവായി രഞ്ജിത് സിംഗ് ഡിസലയെ നിയമിച്ചു. ആഗോള അധ്യാപക പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് ശ്രീ ഡിസലെ. ലോകബാങ്ക് പുതുതായി നിയമിച്ച 12 ഉപദേശകരുടെ പട്ടികയിലാണ് ഡിസ്ലെ ഉൾപ്പെട്ടത്. അധ്യാപക യോഗ്യതാ പരീക്ഷാ സർട്ടിഫിക്കറ്റിന്റെ സാധുതാ കാലാവധി 7 വർഷത്തിൽ നിന്ന് ആജീവനാന്തമായി നീട്ടാൻ തീരുമാനിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക് അറിയിച്ചു. 2011 മുതൽ ഇതിന് മുൻകാല പ്രാബല്യമുണ്ട്. 7 വർഷത്തെ കാലാവധി കഴിഞ്ഞവർക്ക് പുതിയ സർട്ടിഫിക്കറ്റുകൾ നൽകാൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അധ്യാപന രംഗത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള മികച്ച നടപടിയാണിതെന്നും അദ്ദേഹം അറിയിച്ചു. കുറഞ്ഞ വേതനം നിശ്ചയിക്കുന്നത് സംബന്ധിച്ച ശാസ്ത്രീയ പഠനത്തിന് കേന്ദ്ര സർക്കാർ വിദഗ്ധ സമിതി രൂപീകരിച്ചു. സാമ്പത്തിക വളർച്ചാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ അജിത് മിശ്രയാണ് 3 വർഷം കാലാവധിയുള്ള സമിതിയുടെ അധ്യക്ഷൻ. കുറഞ്ഞ വേതനം നിശ്ചയിക്കുന്നതിനുള്ള സാങ്കേതിക വശങ്ങളും ശുപാർശകളും സമിതി സമർപ്പിക്കും. ഇന്ന് ലോക സൈക്കിൾ ദിനം. സാധ്യമാകുമ്പോഴെല്ലാം സൈക്കിൾ ഉപയോഗിക്കണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. അടുത്ത പ്രദേശങ്ങളിലെ ജോലികൾക്കായി ദൈനംദിന ഗതാഗത മാർഗമായി സൈക്കിൾ സ്വീകരിക്കുന്നത് ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുമെന്നും മലിനീകരണം കുറയ്ക്കുമെന്നും ലോക സൈക്കിൾ ദിനത്തിൽ ജാവ്ദേക്കർ പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 9 ഓക്സിജൻ പ്ലാന്റുകൾ വീഡിയോ കോൺഫറൻസിലൂടെ ഗുജറാത്തിന് സമർപ്പിച്ചു. വിവിധ ആശുപത്രികളിലായി സ്ഥാപിച്ചിരിക്കുന്ന പ്ലാന്റുകൾ ഗുജറാത്തിലെ വൈഷ്ണവ് യുവജന സംഘടന സംഭാവന നൽകിയതാണ്. കോവിഡ് മഹാമാരി മൂലം എല്ലാ ആശുപത്രികളിലും ഓക്സിജൻ പ്ലാന്റുകൾ ആവശ്യമായിരിക്കുകയാണെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയ്ക്കും തീരസംരക്ഷണ സേനയ്ക്കുമായി മോണോപൾസ് സെക്കൻഡറി നിരീക്ഷണ റഡാർ ഉൾപ്പെടെ 11 വിമാനത്താവള നിരീക്ഷണ റഡാറുകൾ വാങ്ങാൻ രാജ്യരക്ഷാ മന്ത്രാലയം കരാർ ഒപ്പിട്ടു. മുംബൈയിലെ മഹീന്ദ്ര ടെലിഫോണിക്സ് ഇന്റഗ്രേറ്റഡ് സിസ്റ്റംസ് ലിമിറ്റഡുമായാണ് കരാർ. ഈ റഡാറുകൾ സ്ഥാപിക്കുന്നതിലൂടെ വ്യോമമേഖലയ്ക്ക് ചുറ്റുമുള്ള എയർ ഡൊമൈൻ അവബോധം ഉയരുകയും നാവികസേനയുടെയും തീരസംരക്ഷണ സേനയുടെയും വിമാന സേവനങ്ങൾക്ക് സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിക്കുകയും ചെയ്യും. വൈദ്യുതി ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതിന് ആഭ്യന്തര കൽക്കരി വിനിയോഗിക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഇതുവഴിയുള്ള ലാഭം വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ലഭിക്കും. നിലവിൽ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ഉപഭോക്താക്കൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ ഒളിമ്പിക്സ് ഒരുക്കങ്ങൾ വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സ്വഭാവത്തിന്റെ ഹൃദയഭാഗത്താണ് കായിക മേഖല എന്നും പ്രധാനമന്ത്രി. നിതി ആയോഗ് പുറത്തിറക്കിയ സുസ്ഥിര വികസന ലക്ഷ്യസൂചികയുടെ 3rd പതിപ്പിൽ കേരളം 1st സ്ഥാനം നിലനിർത്തി. കേരളത്തിൽ ഇന്ന് 18,853 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 26,569 രോഗമുക്തർ. രോഗസ്ഥിരീകരണ നിരക്ക് 15.22%. കോവിഡ് പ്രതിരോധ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാനായി ബൌദ്ധിക സ്വത്തവകാശം താൽക്കാലികമായി റദ്ദാക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണെന്ന് വിദേശകാര്യ സെക്രട്ടറി. കേരളത്തിൽ എൽഡിഎഫ് സർക്കാരിന്റെ തുടർ ഭരണത്തിലെ ആദ്യ ബജറ്റ് നാളെ. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9 മണിക്ക്.